ഇപ്പോൾ എ കാനിന്റെ പ്രതികരണം ഏറ്റവും ഒടുവിൽ വരുന്നുണ്ട്. കൃത്യമായി പ്രധാനമന്ത്രിയുടെ ആ ശരണം വിളിക്ക് മറുപടി നൽകുന്നു. അപ്പോ അടി തിരിച്ചടി തന്നെയാണ് തീർച്ചയായിട്ടും. നമുക്ക് ആന്റണിയിലേക്ക് പോകാം. തുടങ്ങാം. ശബരിമല വിഷയം വീണ്ടും ഉന്നയിക്കാൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമനിർമ്മാണം വാഗ്ദാനം ചെയ്തതാണ്, അത് നടപ്പാക്കാതെയാണ് ഇവിടെ വന്ന് ശരണം വിളിച്ചത്. ഇടതു പ്രവർത്തകർ പോലും യു ഡി എഫ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും എ കെ ആന്റണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എസ് അജിത് കുമാറുമായി ആന്റണി സംസാരിച്ചു. ഇനി അതിലേക്ക്. പ്രചാരണം ഇന്ന് കേരളത്തിൽ അവസാനിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രവർത്തക സമിതി അംഗം ശ്രീ എ കെ ആന്റണി എന്നോടൊപ്പം ചേരുന്നു. എന്താണ് സാർ അവസാനം പ്രതീക്ഷ? തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതാണ്ട് അവസാനിക്കാറായി. ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാണ്, തീർച്ചയായും ഉറപ്പാണ്. കാരണം യു ഡി എഫ് അണികളാകെ ഒരു ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ആവശ്യത്തിലാണ് മത്സരിക്കുന്നത്. യു ഡി എഫിൻ്റെ വോട്ടർമാരെല്ലാം ഇത്തവണ പോളിംഗ് ബൂത്തിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിന് പുറമെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു ഭാഗത്തും കമ്മിറ്റിയായിരുന്ന നിഷ്പക്ഷ വോട്ടർമാരിൽ എല്ലാവരും തന്നെ തുടർഭരണം ഒഴിവാക്കാൻ വേണ്ടി യു ഡി എഫിനെ ജയിപ്പിക്കാൻ അവസാന റൗണ്ടിൽ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിഷ്പക്ഷ വോട്ടർമാരെല്ലാം ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിരിക്കും. അതിൻ്റെ കൂടെ ഒരു വിഭാഗം ഇടതുപക്ഷ വോട്ടർമാരും തുടർഭരണമുണ്ടായി ആ ഭരണത്തിൽ കൂടി ഇടതുപക്ഷ പാർട്ടികൾ കേരളത്തിൽ നാശോന്മുഖമാകാതിരിക്കാൻ വേണ്ടി അവരും യു ഡി എഫിന് വോട്ട് ചെയ്യും. അതുകൊണ്ട് അവസാന റൗണ്ടിലെ ചിത്രം വളരെ വ്യക്തമാണ്. യു ഡി എഫ് വീണ്ടും കേരള ഭരണം പിടിച്ചെടുക്കും, എൽ ഡി എഫ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അവസാനത്തോട്. പ്രീപോൾ സർവേകളും മറ്റുമൊക്കെ പ്രവചിക്കുന്നത് പോലെ സംഭവിക്കില്ല. സർവേകളൊക്കെ ആ സർവേകൾക്കാർ പോലും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഗണ്യമായ വിഭാഗം ആൾക്കാർ നോൺ കമ്മിറ്റഡ് ആണ്, ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചിട്ടില്ല. ആ നിഷ്പക്ഷ വോട്ടർമാർ ഇതുവരെ എല്ലാ പ്രചരണങ്ങളെയും കേട്ട് തീരുമാനമെടുക്കാൻ കാത്തിരുന്നവരെല്ലാം അവസാന റൗണ്ടിൽ അവരുടെ മനസ്സ് മാറിയിരിക്കുന്നു. അവരുടെ മനസ്സ് കൃത്യമായി ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, തുടർഭരണം കേരളത്തിൻ്റെ നന്മയ്ക്ക് അല്ല, തുടർഭരണം കേരളത്തിൽ നാശമുണ്ടാകും. തുടർഭരണം ഒഴിവാക്കാൻ അവർ യു ഡി എഫിനെ അനുകൂലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തുടർഭരണം ഒഴിവാക്കാൻ വേണ്ടി ഇടതുപക്ഷ അനുഭാവികളിൽ തന്നെ ഒരു വിഭാഗം യു ഡി എഫിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാണ്. ഈ പ്രധാനമന്ത്രി ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴേ അവിടെ ബംഗാളിലൊരു ഒരുമിച്ച് നിൽക്കുന്നു, ഇവിടെ അത്തരം ചർച്ചകളൊക്കെ. പ്രധാനമന്ത്രിക്ക് ഇത്തവണ കേരളത്തിൽ എങ്ങനെ വരാൻ ധൈര്യം വന്നേക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം കോന്നിയിൽ പോയി ശരണമയ്യപ്പ വിളിച്ചു, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് വന്ന് ശ്രീപത്മനാഭൻ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ, ഞാൻ വീണ്ടും പ്രധാനമന്ത്രിയായാൽ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്ന പ്രധാനമന്ത്രി എങ്ങനെ കേരളത്തിലേക്ക് വരാൻ ധൈര്യം കാണിച്ചു? കേരളത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് ഇത്തവണ ചുറ്റ മറുപടി നൽകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടിയാണ് എ കെ ആന്റണി നൽകിയിരിക്കുന്നത്. എസ് കെ പ്രസാദിനൊപ്പം നിന്നുകൊണ്ടിരുന്ന സജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ചല്ലി, ഈ എ സി സിയുടെ മാധ്യമവിഭാഗം ചുമതലയുള്ള പവൻ ഖരെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറയായിരുന്നു എ കെ ആന്റണി ഇത്രയും അഗ്രസീവായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല എന്ന്. ഇപ്പൊ റഫാൽ ഇടപാടിലൊക്കെ എ സി സി ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തുന്ന സമയത്ത് എ കെ ആന്റണി പറയുന്ന ഒരു ശൈലിയുണ്ട്. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ രണ്ട് കാരണങ്ങളാണ് അതിനകത്ത്. ഒന്ന്, അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം എന്നുള്ളത്. രണ്ടാമത്, അത്രമാത്രം നിർണായകമാണ്, ജീവൻ മരണ പോരാട്ടമാണെന്ന് ഏറ്റവും ബോധ്യമുള്ള ആള്. ഏറ്റവും ആദ്യം ഈ ഇടത് ഭരണം തുടർച്ച ഉണ്ടായാൽ അതിലൊരു അപകട സാധ്യതയുണ്ടെന്നുള്ളൊരു വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് പോലും ആന്റണി.